യുഎഇ കോൺസുലേറ്റിലേക്കുള്ള നയതന്ത്ര പാഴ്സൽ വഴി സ്വർണം കടത്താനുള്ള ശ്രമം രണ്ടു തവണ ദുബായ് കസ്റ്റംസ് തടഞ്ഞു. 2019 ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് സ്വർണം കണ്ടെത്തിയ പാഴ്സൽ കടത്തിവിടാതെ തിരിച്ചയച്ചത്. അതിനുശേഷം ഒരു തടസ്സവും കൂടാതെ സ്വർണം കടത്തി. ഇതിനു കാരണം ദാവൂദ് അൽ അറബിയുടെ സ്വാധീനമാണെന്നാണ് വിലയിരുത്തൽ. ദുബായിൽ പിടിവീണതോടെയാണ് സ്വർണ്ണക്കടത്ത് സംഘം ഉന്നതനെ കൂട്ടുപിടിച്ചതെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് സ്വർണം എത്തുമ്പോൾ നയതന്ത്ര ബാങ്ക് സേഫാണെന്ന തിരിച്ചറിവിലാണ് ദാവൂദ് ഇടപാടുകളിൽ സജീവമായത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ റബിൻസിനെ എൻഐഎ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പ്രതീക്ഷ. നയതന്ത്ര പാഴ്സലിലൂടെ സ്വർണം കടത്തുന്ന പരീക്ഷണം 2019 ജൂലൈയിലാണ് തുടങ്ങിയത്. 5 തവണ വിജയകരമായി കടത്തിയ ശേഷം സ്വപ്നയുടെ നിർദ്ദേശപ്രകാരം കടത്തുന്ന സ്വർണത്തിന്റെ തൂക്കം കൂട്ടിയപ്പോഴാണ് ദുബായ് കസ്റ്റംസിന് സംശയം തോന്നി പരിശോധിച്ചത്. ഇതോടെ സത്യം കണ്ടെത്തി. നയതന്ത്ര പാഴ്സലിൽ 10 കിലോഗ്രാമിലധികം സ്വർണം കടത്താൻ നടത്തിയ ശ്രമം അന്നുതന്നെ ദുബായ് കസ്റ്റംസ് തിരുവനന്തപുരം യുഎഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നിട്ടും നടപടിയൊന്നും എടുത്തിട്ടില്ല. ഈ പടി വീഴലോടെ സംഘം നിശബ്ദമായി. ദുബായിൽ അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഉന്നതൻ ഇതോടെ സംഘത്തിന്റെ പ്രധാനിയായി. പിന്നീട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം കള്ളക്കടത്ത് തുടങ്ങി. നേതൃത്വം ദാവൂദ് അലാറബി ഏറ്റെടുത്തതോടെ 15 തവണ കൂടി പിടിക്കപ്പെടാതെ കൊണ്ടുവന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ക്ലിയർ ചെയ്യുന്ന ഓരോ പാഴ്സലിലും 10 കിലോ സ്വർണം വീതം കൊണ്ടുവരാനാണ് സ്വപ്ന നിർബന്ധിച്ചിരുന്നത്. എന്നാൽ കെ ടി റമീസിന്റെ നിർദ്ദേശപ്രകാരം ദാവൂദ് അൽ അറബി ഓരോ തവണയും കയറ്റിവിട്ടത് 20 കിലോയിലധികം സ്വർണമാണ്. കൂടുതൽ കമ്മീഷൻ നൽകാതിരിക്കാനായി സ്വപ്ന, സരിത് എന്നിവരിൽ നിന്ന് റമീസ് ഇക്കാര്യം മറച്ചുവച്ചതായി സന്ദീപ് നായർ മൊഴി നൽകിയിട്ടുണ്ട്. 2020 ജൂലൈ 1 ക്ലിയർ ചെയ്യേണ്ടിയിരുന്ന പാഴ്സലിൽ 18 കിലോ സ്വർണമുണ്ടെന്നാണ് റമീസ് അറിയിച്ചിരുന്നത്. കസ്റ്റംസ് പരിശോധിച്ചപ്പോഴാണ് 30 കിലോഗ്രാം ഉണ്ടായിരുന്ന കാര്യം സ്വപ്നയും സന്ദീപും അറിയുന്നത്. ഇതോടെയാണ് കേസിൽ റമീസിന്റെ പങ്കാളിത്തം വെളിപ്പെടുത്താൻ ഇവർ തീരുമാനിച്ചതും. അതിനിടെ ദാവൂദ് അൽ അറബി യഥാർത്ഥ പേരല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മലയാളിയാകാനുള്ള സാധ്യതയും തള്ളുന്നില്ല. കൊല്ലത്തെ പ്രവാസിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. സ്വർണം അടങ്ങിയ പാഴ്സൽ തിരുവനന്തപുരത്ത് തടഞ്ഞുവെച്ച ഘട്ടത്തിൽ തന്നെ അത് തുറന്നു പരിശോധിക്കാതെ ദുബായിലേക്ക് തിരിച്ചയക്കാൻ ഉന്നത സ്വാധീനമുള്ള മലയാളി ഇടപെട്ടിട്ടുണ്ടെന്ന് കോൺസുലേറ്റിലെ അറ്റാഷെ റഷീദ് ഖമീസ് സ്വപ്നയെ അറിയിച്ചിരുന്നു. ഇത്തരമൊരു ഇടപാടുകളിൽ അദ്ദേഹം വിദഗ്ധനാണെന്നും ധൈര്യമായിരിക്കാനും അറ്റാഷെ സ്വപ്നയോട് പറഞ്ഞു. ദാവൂദ് അൽ അറബിയും അറ്റാഷെ പരാമർശിച്ച മലയാളിയും ഒരാളാണെന്ന സംശയവും ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. യുഎഇയിൽ നിന്നെത്തിച്ച 10-ാം പ്രതി റബിൻസ് കെ ഹമീദ് അന്വേഷണത്തോട് മുഖം തിരിക്കുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി വെളിപ്പെടുത്തുന്നു. നയതന്ത്ര പാഴ്സലിൽ 21 തവണ കേരളത്തിലേക്ക് കടത്തിയ സ്വർണം ദുബായിൽ ശേഖരിച്ചത് റബിൻസ് ആണെന്നും ബോധിപ്പിച്ചു. എത്ര മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ ഉപകരണങ്ങളും ഉണ്ടെന്ന് റബിൻസ് വെളിപ്പെടുത്തിയിട്ടില്ല. കേരളത്തിൽ നിന്ന് പണം ഹവാലയായി ദുബായിൽ എത്തിച്ചതും അതുപയോഗിച്ച് തന്നെ വാങ്ങിയ സ്വർണം രൂപമാറ്റം വരുത്തി നയതന്ത്ര പാഴ്സലിൽ ഒളിപ്പിച്ചതും റബിൻസിന്റെ ഒരു നേതൃത്വത്തിൽ തന്നെയാണ്.